മീനച്ചിൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു പാല. ഇന്ന് മീനച്ചിൽ ഹോംസ് ചെയ്തതിൽ ഏറ്റവും വലിയൊരു വീട്, 4500 മീനച്ചിൽ ഹോംസ് വീഡിയോ ചെയ്തതിൽ ഏറ്റവും വലിയൊരു വീട്, 4500 സ്ക്വയർ ഫീറ്റ്, 80 സെന്റ് സ്ഥലത്തില് അതിഗംഭീരമായ ഒരു അടിപൊളി 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള അകത്തേക്ക് സൗകര്യങ്ങൾ കാണുന്ന ലക്ഷറി വീടാണ്. നല്ല ഒരു നാടിന്റെ മുഖച്ഛായ ഒരു വീട് എങ്ങനെ മാറ്റാം എന്നുള്ളതിന്റെ ഏറ്റവും ഉദാഹരണമാണ് ഈ വീട്. ഒരു നല്ലൊരു പ്രദേശമായാണ്, ആ പ്രദേശത്തിന്റെ ഏറ്റവും കോർണറില്, ആ ടൗണിന്റെ നടുക്ക് തന്നെ ഒരു കൊട്ടാരം എന്നൊക്കെ പല വീടുകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ വീട് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് ആ നാട്ടിലെ കൊട്ടാരമാണ്. ആ കൊട്ടാര സദൃശ്യമായ ഈ വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോവുകയാണ്. 80 സെന്റ് സ്ഥലം, കടകളൊക്കെ ഈ ജംഗ്ഷന്റെ നടുക്ക് തന്നെയാണ്. അതായത് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ നാടിന്റെ ജംഗ്ഷന്റെ നടുക്ക് തന്നെയാണ് ഈ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 80 സെന്റ് സ്ഥലം, 4 ബെഡ്റൂം അറ്റാച്ച്ഡ്, അതുപോലെ തന്നെ ഔട്ട് ഹൗസ്. ഔട്ട് ഹൗസ് ആണെങ്കിൽ ഔട്ട് ഹൗസിന്റെ അകത്ത് കയറി നമ്മൾ വീഡിയോ എടുത്തില്ല. 1 ബെഡ്റൂം, വർക്ക് ഏരിയ, ടോയ്ലറ്റ് എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഔട്ട് ഹൗസ്. നല്ല ഗാർഡനിങ്, നല്ല ലാൻഡ്സ്കേപ്പിംഗ്, അടിപൊളി എന്ന് പറഞ്ഞ അടിപൊളി. ഇതാണ് നമുക്ക് ആ വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അതിവേഗം കാണാൻ ഒരു ക്യൂരിയോസിറ്റി നിങ്ങൾക്കും ഉണ്ട് എന്ന് എനിക്കറിയാം. 4500 സ്ക്വയർ ഫീറ്റ് ആണ് ചോദിക്കുന്ന വില. 4,50,000 രൂപയാണ് ചോദിക്കുക, നെഗോഷ്യബിൾ ആണ്. അപ്പോൾ വെള്ളപ്പൊക്ക ഭീഷണികളില്ല, പുതിയ വീടാണ്, NRE ആണ്. അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് അതിവേഗം പോകാം. മീനച്ചിൽ ഹോംസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുമ്പോൾ, ഇത് നമ്മൾ ഒരു വലിയൊരു വീടിന്റെ മുൻപിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുക. 4500 സ്ക്വയർ ഫീറ്റ് ഉള്ള പുതുപുത്തൻ വീടാണ്. വിൽക്കാൻ വേണ്ടി പണിതൊന്നുമല്ല. ഏതാണ്ട് ഒരു 2 വർഷം മുന്നേ മീനച്ചിൽ ഹോംസിന്റെ വീഡിയോ വിദേശത്തിരുന്ന് കണ്ടുകൊണ്ട് മീനച്ചിൽ ഹോംസിന്റെ വിൽക്കാനായിട്ടുള്ള വീഡിയോകളുടെ പ്രോപ്പർട്ടികൾ പലത് കണ്ടതിന് ശേഷം നമ്മൾ ഇവർ നമ്മളോടൊപ്പം വീടുകൾ പലത് കാണാൻ വന്നു. പക്ഷെ ഇത്രയും ഗംഭീരമായ വീട് ഒരിക്കലും കാണിക്കാനായിട്ട് മീനച്ചിൽ ഹോംസിന് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അവർ അവരുടെ സ്വന്തമായിട്ട് കിടന്ന പ്രോപ്പർട്ടിയിൽ അവരുടെ ആഗ്രഹത്തിനും ലക്ഷ്യത്തിനും അനുസരിച്ചുള്ള ഒരു വീട് സ്വന്തമായി നിർമ്മിച്ചു. അപ്പോൾ ഈ 2 വർഷം മുൻപ് മുതൽ എനിക്ക് പരിചയമുള്ള ആൾക്കാരാണ് ഇവർ. അപ്പോൾ അങ്ങനെ മീനച്ചിൽ ഹോംസിൻ്റെ വീഡിയോസ് സ്ഥിരമായി കണ്ടുകൊണ്ടിരുന്ന അവർ സ്വന്തമായ ഒരു വീട് പണിതു. ഇതാണ് ആ ഗംഭീര കൊട്ടാരം, അവരാഗ്രഹിച്ച സ്വപ്ന ഭവനം. ഇതാണ് ആ ഗംഭീരമായിട്ടുള്ള കൊട്ടാരം അവർ പണി കഴിപ്പിച്ച് തീർത്ത് ജസ്റ്റ് ഹൗസ് വാമിങ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അവർ എല്ലാവരും കുട്ടികളൊക്കെ വിദേശത്തേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടും എല്ലാം കൊണ്ടും അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക ബിജു, വന്നൊരു വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്തു, അത് കഴിഞ്ഞ് അപ്ലോഡ് ചെയ്തു. അതുകൊണ്ട് മീനച്ചിൽ ഹോംസ് ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അതിഗംഭീര വീട്, ബസ് റോഡ് സൈഡിൽ ഒരു RC ചർച്ച് കാണാം നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക്. ഇവിടുന്ന് എൻ്റെ വലതുവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു RC ചർച്ച് കാണാം. ബാക്കി ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ജംഗ്ഷൻ കാണാം, കടകളൊക്കെ ഉള്ളൊരു ജംഗ്ഷൻ കാണാം. ആ ജംഗ്ഷൻ്റെ എല്ലാത്തിൻ്റെയും മൊത്തം നടുക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന അടിപൊളി വീട്, ഒരു കൊട്ടാരം, ഇതാ വിൽപ്പനയ്ക്കായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഇതാ ഒരു രാജാവായിട്ട്, ഒരു നാട്ടിലെ രാജാവായിട്ട് ജീവിക്കണോ എന്ന് നിങ്ങൾ സ്വയം തീരുമാനിച്ചാൽ മതി. അപ്പോൾ ഇത് മുറ്റത്തേക്ക് നമ്മൾ കയറി, അടിപൊളി ലാൻഡ്സ്കേപ്പിംഗ് ആണ്. ഇനി നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇത് അടിപൊളി ലാൻഡ്സ്കേപ്പിംഗ് ആണ്, മൊത്തം ബാംഗ്ലൂർ സ്റ്റോൺ ഇട്ട് മുറ്റമെല്ലാം ബാക്കി ഗ്രാസ് വെച്ച് അടിപൊളിയാക്കിയിരിക്കുകയാണ്. ഇതാണ് RC ചർച്ച് നമ്മൾ പറഞ്ഞത്. അപ്പുറത്ത് കാണുന്നത് ചർച്ചാണ്, പള്ളിയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ, ഓരോ സൈഡിൽ നിന്ന് ഇത് 3 വ്യൂ ഉണ്ട്. ഈ വീടിൻ്റെ 3 സൈഡിൽ നിന്ന് നോക്കിയാൽ 3 വ്യൂ ആണ്. ഇത് ഗംഭീരമായ കാർ പോർച്ച്, ലാൻഡ്സ്കേപ്പിംഗ് അടിപൊളിയായിട്ട്, 40 സെന്റ് ആയിട്ട് വേണമെങ്കിൽ, 35 സെന്റ് ആയിട്ട് വേണം വിൽക്കാം, അല്ലെങ്കിൽ 45 സെന്റും വീടുമായിട്ട് വേണമെങ്കിലും വിൽക്കാം. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ 80 സെന്റ് ഒരുമിച്ച് വാങ്ങിക്കാം. 80 സെന്റ് ഒരുമിച്ചുള്ളതിൻ്റെ വിലയാണ് നമ്മൾ ആദ്യമേ പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ നല്ല അടിപൊളി ലാൻഡ്സ്കേപ്പിംഗ് ഇവിടെ നമ്മുടെ സിറ്റ് ഔട്ടാണ് നമ്മളിവിടെ കാണുന്നത്. മൊത്തം ഏറ്റവും വില കൂടിയ ഗ്രാനൈറ്റാണ് ഇത്. ലാൻഡ്സ്കേപ്പിംഗ് നമ്മൾ ചുറ്റുവട്ടം ഒന്ന് കാണാം. വീടിൻ്റെ നേരെ ഒരു രാജകീയ പാത പോലെ തന്നെ വിരിച്ചിരിക്കുന്ന അടിപൊളി മുറ്റം. അപ്പോൾ ഇതുപോലെ ഇത്രയും നല്ലൊരു വീട് ആഗ്രഹിക്കുന്നവർ ഞാൻ എവിടെ കൊണ്ടുപോയി വീട് കാണിക്കാനാണ് എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. കാരണം ഇവരുടെ ഈ വീട് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇവർ ആഗ്രഹിച്ചിരുന്നത് ഇത്രയും നല്ലൊരു വീടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്കിനി കയറണം. അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്ത് കാണുന്നതിലും അതുപോലെ വിസ്മയകരമായ കാഴ്ചകളാണ് നമ്മളിപ്പോൾ വീടിനകത്തേക്ക് കയറിയാലും കാണാൻ പോകുന്നത്. ഇങ്ങനെ വന്ന് നമ്മൾ ഈ വീടിൻ്റെ രണ്ട് സൈഡും അല്ല മൂന്ന് സൈഡും റോഡാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ലാൻഡ്സ്കേപ്പിംഗ് കണ്ട് ഈ സൈഡിലേക്ക് ബാക്ക് സൈഡിലേക്ക് വന്നു. കിച്ചണിൽ നിന്ന് ഇറങ്ങേണ്ട ഒരു സിറ്റ് ഔട്ട് ഇവിടെയുണ്ട്. കിച്ചണിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴി ഇതാണ്. ഇതാണ് ഗ്യാസ് വെക്കാനായിട്ടുള്ള ഭാഗം ഇതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇതാണ് ഔട്ട് ഹൗസ്. ഔട്ട് ഹൗസ് ഒരു ഏകദേശം ഒരു 500 സ്ക്വയർ ഫീറ്റ് 600 സ്ക്വയർ ഫീറ്റ് വരുന്ന ഔട്ട് ഹൗസാണ്. ബാക്ക് സൈഡിലേക്കാണ് നമ്മളിപ്പോൾ പോയിരിക്കുന്നത്. ബാക്ക് സൈഡിൽ നല്ല മുറ്റവും സൗകര്യങ്ങളും കാര്യങ്ങൾ കിണർ സൗകര്യങ്ങൾ കിണർ താഴെയാണ്. അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി എന്ന് പറഞ്ഞാൽ വീണ്ടും അടിപൊളി എന്ന് തന്നെ നമ്മൾ പറയണം. അതുപോലെ നല്ല ലാൻഡ്സ്കേപ്പിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മുറ്റത്തിൻ്റെ ഏകദേശ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഇതാണ് ഇപ്പുറത്തെ സൈഡ്. നമ്മൾ കയറി വരുമ്പോഴേ കാർ പോർച്ച് കാണുന്നതിൻ്റെ തൊട്ട് ചേർന്നുള്ള സൈഡാണ് ഇവിടെ. ഒന്നും പറയാനില്ല, അതാണ് അത്രയും നല്ല അടിപൊളിയായിട്ടുള്ള വീടാണ്. നല്ല മുറ്റത്ത് ഗ്രാസൊക്കെ വെച്ചേക്കുന്നതെല്ലാം സെറ്റായി വരുന്നു. ഒരു ചെയറൊക്കെ ഇട്ട് ബെഞ്ചൊക്കെ ഇട്ട് അതിന് അവിടെ നിന്ന് ഇരുന്ന് ഇരിക്കാനൊക്കെ ആയിട്ടുള്ള ചെറിയൊരു പാർക്ക് പോലെയൊക്കെ ചെയ്തു വരാനായിട്ടുള്ള സെറ്റപ്പാണ് താഴെ ചെയ്തിരിക്കുക. സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് നമുക്ക് പോയാൽ തോട്ടത്തിലേക്ക് അല്ലെങ്കിൽ താഴെ പാർക്ക് പോലെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടം മുതലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇതാണ് ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തെ ഒരു വ്യൂ ഈ വീടിൻ്റെ. അപ്പോൾ ഈ സൈഡ് ഏത് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ വലിയൊരു കാർ പോർച്ചാണ് നമ്മൾ കാണുന്നത്. വലിയ കാർ പോർച്ച് ഒരു 3 വണ്ടി ഇടാമെന്നാണ് എനിക്ക് തോന്നിയത്. 2-3 വണ്ടി ഏതായാലും ഇടാം. അത്രയും വലിപ്പമുള്ള കാർ പോർച്ച്. കാർ പോർച്ചിന് സമീപത്തായിട്ട് തന്നെ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് സിറ്റ് ഔട്ടിലേക്ക് കയറുവാനായിട്ട്. അവിടുന്ന് നമ്മൾ ഇത് വീണ്ടും മുറ്റത്തിൻ്റെ ഈ സൈഡിലൂടെ കയറി കഴിയുമ്പോൾ അപ്പുറത്തെ സൈഡിലെ വ്യൂ കാണത്തില്ലാതെ പോയെങ്കിലോ എന്ന് വിചാരിച്ച് എൽ ഷേപ്പിലുള്ള സിറ്റ് ഔട്ട് എല്ലല്ല യു ഷേപ്പിലുള്ള സിറ്റ് ഔട്ടാണ്. അപ്പോൾ ഇത് ഇപ്പുറത്തെ സൈഡിൽ കൂടെ വന്ന് ഇവിടെയും സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കയറി എനിക്ക് തോന്നുന്ന ലെപ്പോത്രയാണെന്ന് തോന്നുന്നു ഗ്രാനൈറ്റ്. കാരണം നമ്മൾ ഈ വീടിൻ്റെ ഓരോ സാധനങ്ങളും എടുത്ത് പേരെടുത്ത് പറയണമെങ്കിലൊക്കെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തൊക്കെ നോക്കേണ്ടി വരും. അതുപോലെയാണ് ഓരോ സാധനങ്ങളും സെലക്ട് ചെയ്തിരിക്കുന്നത്. ഗ്രാനൈറ്റ് ആയിക്കോട്ടെ, ടൈലായിക്കോട്ടെ, വുഡിൻ്റെ വർക്കുകളായിക്കോട്ടെ, കർട്ടൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അകത്തെ ഫർണിച്ചർ ആയിക്കോട്ടെ, ഫുൾ ഫർണിച്ചറോട് കൂടിയാണ് ഈ വീട് വിൽക്കുവാനായിട്ട് ഉദ്ദേശിക്കുക. ഇത് ലെഫ്റ്റ് സൈഡ് നമ്മൾ കാണുന്ന ചെറിയൊരു കോർട്ട് യാർഡ്. അവിടെ നമുക്ക് വലിയ ചെറിയ മീൻ പിന്നെ ഒരു അക്വേറിയം പോലെയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവിടെ വെള്ളമൊക്കെ നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ സമീപത്ത് തന്നെയാണ് ഈ അക്വേറിയം പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഇവിടെ നല്ല ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞത് ഒരു 5:30 സമയത്ത് വന്ന് വീഡിയോ ചെയ്യുവാണെങ്കിൽ ഒത്തിരി ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ്. പക്ഷേ എനിക്ക് ആ സമയത്ത് വേറൊരു മീറ്റിംഗ് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഏകദേശം നട്ടുച്ച നേരത്ത് തന്നെയാണ് 2:30-3 സമയത്താണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. അങ്ങനെ വന്നു നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ ഫ്രണ്ട് ഡോറിലേക്കാണ് നമ്മളിപ്പോൾ വന്നത്. പുറത്തെ വിസ്മയ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ അകത്തേക്ക് കയറുകയാണ്. ഇതാണ് സ്വീകരണ മുറി. ഗസ്റ്റ് ലിവിംഗ് ഏരിയ ഇതാണ്. എല്ലാ ഫർണിച്ചറും അത് വലിയ ഹൈഫൈവ് ആയിട്ടുള്ള ഫർണിച്ചർ തന്നെ. പല ഏരിയയിൽ പോയി പല ഫർണിച്ചർ കടയിൽ പോയി നോക്കിയിട്ട് അതുപോലെ സെലക്ട് ചെയ്തെടുത്ത ഫർണിച്ചർ കൂടി കൂട്ടിയാണ്. ഇവിടെ ഡബിൾ ഹൈറ്റാണ് കൊടുത്തിരിക്കുക. സ്വീകരണ മുറിക്ക് ഡബിൾ ഹൈറ്റാണ് കൊടുത്തിരിക്കുക. അതാണ് വീടിൻ്റെ ഒരു വേറൊരു വിസ്മയം എന്ന് പറയുന്നത്. കാരണം ഏറ്റവും ഫ്രണ്ടിൽ നിന്നുള്ള ഡബിൾ ഹൈറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ തോന്നും.
ഇവിടെ രൂപക്കോട് കൊടുത്തിട്ടുണ്ട്, ദൈവത്തിൻ്റെ യേശുവിൻ്റെ രൂപമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്, രൂപക്കോട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മുഴുവൻ തേക്കിൻ്റെ തടികളുണ്ടും അതേപോലെ നമ്മൾ മുഴുവൻ അതുപോലെയുള്ള വർക്കുകളാണ് മുഴുവൻ ചെയ്തിരിക്കുക. ഇതാണ് രൂപക്കോട്, അതിഗംഭീരമായിട്ടുള്ള രൂപക്കോട്. ഇവിടുന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് റൈറ്റ് സൈഡ് ടി വി യൂണിറ്റ് കാണാം. അതിനോട് ചേർന്ന് തന്നെ ഒരു ബെഡ്റൂമിൻ്റെ ഡോറുണ്ട്. നമുക്ക് ആദ്യം കിച്ചണും അതുപോലെ തന്നെ ഡൈനിങ് ഹാളൊക്കെ ഒന്ന് കണ്ട്, ഡൈനിങ് ഹാളിൻ്റെ വിസ്മയങ്ങളൊക്കെ കണ്ട് ശേഷം നമുക്ക് ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇതാണ് ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുക. ടി വി യൂണിറ്റിൻ്റെ വാള് ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക ഡിസൈനിലാണ്, അതിഗംഭീരമായിട്ടുള്ള ഡിസൈനിൽ തന്നെയാണ്, അടിപൊളിയായിട്ടുള്ള ഡിസൈനിൽ തന്നെയാണ്. ഇവിടെ നമ്മുടെ ഗസ്റ്റ് ലിവിംഗ് അല്ല, ഫാമിലി ലിവിംഗ് ഏരിയയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ പുറത്തുനിന്ന് നമ്മുടെ ഒരു അക്വേറിയം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞിരുന്നു. ആ പോയിന്റിൻ്റെ സമീപത്ത് തന്നെയാണ് ഫാമിലി ലിവിംഗ് ഏരിയ വരുന്നത്. ഇത് ചെറിയൊരു കോർട്ട് യാർഡ് വേറൊരെണ്ണം സെറ്റ് ചെയ്തിരിക്കുന്നതാണ്, ഫാമിലി ആയിട്ടൊരു ടീ ബ്രേക്ക് ഒക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആണ് ഇവിടെ ഒരു കോർട്ട് യാർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ക്ലീൻ ആക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എളുപ്പമുണ്ട്. ഈ ഭാഗം ഇതുണ്ടോ, ഇതാണ് ഈ വീടിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എല്ലാവർക്കും കൂടി ഇവർ പറഞ്ഞത് ഞങ്ങൾ ഓണം ആഘോഷിച്ചത് ഇവിടെ ഇരുന്നായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലെ ഓണാഘോഷങ്ങൾ പോലത്തെ ആഘോഷ സംഭവങ്ങളൊക്കെ, ചെറിയൊരു ബർത്ത്ഡേ പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു കേക്ക് കട്ട് ചെയ്യാനൊക്കെ ഉള്ള ഫംഗ്ഷനൊക്കെ ഇതിനകത്ത് വെച്ച് ചെയ്യുമ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു പാറ്റേണിൽ ചെയ്തിരിക്കുന്ന ഒരു ഒരു കോർട്ട് യാർഡ് തന്നെയാണിത്. അപ്പോൾ ഇത് അടിപൊളിയാണ്. നേരിട്ട് കണ്ടു കഴിയുമ്പോൾ ഈ വീടൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് എന്താ പറയുക, ഞാൻ എൻ്റെ ക്യാമറ പോരാന്ന് എനിക്ക് തോന്നിപ്പോയി. ഗോപ്രോ 9 വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്, എന്നിട്ട് പോലും അത് പോരാന്ന് എനിക്ക് തോന്നിപ്പോയി. അത്രയ്ക്ക് ഗംഭീരമാണ് ഈ വീടിൻ്റെ ഓരോ മുക്കും മൂലയും ഓരോ വർക്കുകളും. അകത്തെ ഇൻറ്റീരിയർ വർക്കുകൾ ജിപ്സം വർക്കുകളാണ്, അതെല്ലാം നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇവിടെ ഇതാണ് ഡൈനിങ് ടേബിള്. നമ്മൾ വീടിൻ്റെ അതേ പ്രവണതയ്ക്ക് അനുസരിച്ചുള്ള ഫർണിച്ചറാണ് ഇതിനകത്ത് മേടിച്ചിട്ടിരിക്കുന്നത് എന്ന് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു. ഇത് തിരുവത്താഴത്തിൻ്റെ ഒരു രൂപം വെച്ചിട്ടുണ്ട്. ആ ഭാഗത്തെ വാള് ഒരു പാനലിങ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഫുഡൊക്കെ എടുത്ത് സെർവ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിൽ ഇവിടെ ഒരു ചെറിയൊരു ടേബിള് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരെ കിച്ചണിലേക്കാണ് പോകുന്നത്. മോഡുലാർ കിച്ചണാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഗംഭീരമായ മോഡുലാർ കിച്ചൺ. ഇവിടെ രണ്ട് ചെയർ ഇട്ടിട്ടുണ്ട്, അത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളായിട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുക. രണ്ടു പേർക്ക് ഇരിക്കാവുന്ന രീതിയിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളായിട്ടാണ് ഉദ്ദേശിക്കുക. ഇവിടെയാണ് വാഷ് ഏരിയ, വാഷ് കൗണ്ടർ വന്നിരിക്കുന്നത്. സെമി പാർട്ടീഷനാണ് കിച്ചനും വർക്ക് ഏരിയയും കൂടെ തമ്മിൽ ചെയ്തിരിക്കുന്നത്, അതും മറ്റൊരു ഹൈലൈറ്റാണ്. അതുപോലെ തന്നെ ഇവിടെ ഓവന്, ഇവിടെയാണ് ഫ്രിഡ്ജ്, ഈ ഇവിടെ കംപ്ലീറ്റ് കബോർഡ് വർക്കുകളാണ് ഈ വന്നിരിക്കുന്നത്. നമുക്ക് വീട്ടിൽപ്പെട്ട പാത്രങ്ങളോ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള നല്ലൊരു കബോർഡ് വർക്കുകളാണ് ചെയ്തിരിക്കുക. ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്ന് തന്നെയാണ് ഈ വീടിനെ പറ്റി എടുത്തു പറയാനായിട്ടുള്ളത്. ഇലക്ട്രിക് ചിമ്മിനി, സ്റ്റൗ എല്ലാം ബ്രാൻഡഡ് അല്ലാതെ, ബ്രാൻഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് ബ്രാൻഡഡ് അല്ലാത്ത ഒരു മെറ്റീരിയലും ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. അത്രയ്ക്ക് ടോപ്പ് മെറ്റീരിയൽ തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഇവിടെ ഒരു ടേബിൾ, ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റോർ റൂമാണ്, സ്റ്റോർ റൂമിൻ്റെ വർക്കുകളൊക്കെ കുറച്ചൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട്. വാഷിംഗ് മെഷീനുള്ള പോയിൻ്റ് ഇവിടെയാണ് വന്നിരിക്കുക.
അങ്ങനെ മനോഹരമായ കിച്ചൻ്റെ ദൃശ്യങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങുകയാണ്. ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങി നല്ല ഡൈനിങ് ഹാളിലിട്ടിരിക്കുന്ന ഡൈനിങ് ടേബിള്, അതിൻ്റെ ചെയറ്, ഇതെല്ലാം കണ്ടാലും ഏറ്റവും മനോഹരമായ ഡൈനിങ് ടേബിള്, ഡൈനിങ് ചെയറ്, കാര്യങ്ങളെല്ലാമാണ്. എല്ലാത്തിനും അതിൻ്റേതായ ഒരു റോയൽ ലുക്ക് ആണ് ഇവിടെ ചെയ്തിരിക്കുക. നമ്മളിനി ബെഡ്റൂമുകളുടെ, ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് വാഷ് ഏരിയയൊക്കെയാണ്. വാഷ് ഏരിയയിലൊക്കെ ആണെങ്കിലും ഏറ്റവും നല്ല മനോഹരമായ രീതിയിൽ ടൈൽ വർക്കുകളെല്ലാം ചെയ്ത് ജാഗുവാറിൻ്റെ ഫിറ്റിങ്സുകൾ തന്നെ സെറ്റ് ചെയ്ത് ഉള്ള കിടുക്കൻ വീടാണ്. ഇവിടെ നിന്ന് നമ്മൾ, ഇതാണ് കോമൺ ടോയ്ലറ്റ് വന്നിരിക്കുന്നത്. കോമൺ ടോയ്ലറ്റിലും വാഷ് ഏരിയ ഉണ്ട്. വാഷ് ഏരിയയ്ക്ക് താഴെയായിട്ട് ചെറിയൊരു കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കോമൺ ടോയ്ലറ്റിൽ മുകളിലൊരു ഫർഗോള കൊടുത്തിട്ടുണ്ട്. വെളിച്ചമൊക്കെ കിട്ടാവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. എല്ലാം ഇൻബിൽറ്റായിട്ടുള്ള ക്ലോസറ്റുകളാണ് കൊടുത്തിരിക്കുക. ഇൻബിൽറ്റ് ആയിട്ടുള്ള ക്ലോസറ്റുകളുടെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ തേക്കിൻ്റെ തടിയാണ് കംപ്ലീറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. തേക്കിൻ തടി കൊണ്ടുള്ള ഡോറ്, ആ ഡോറിൻ്റെ ഡിസൈനൊക്കെ നല്ല കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ള ഡിസൈൻ തന്നെയാണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ബെഡ്റൂം, ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ഫാമിലി കോട്ട് കട്ടിലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഫാമിലി കോട്ടായിട്ട് തന്നെ കിങ് സൈസ്. അവിടെ എ സിയുടെ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. കബോർഡ് വർക്കുകൾ പറയുകയാണെങ്കിൽ ഇതാണ്. ഈ ഒരു സൈഡ് കംപ്ലീറ്റ് കബോർഡ് വർക്കുകളുണ്ട്. ഒരു വാള് കംപ്ലീറ്റ് കബോർഡ് വർക്കുകളുണ്ട്. നമുക്ക് ഏറ്റവും നല്ല ഉപയോഗപ്രദമായ രീതിയിൽ തന്നെയാണ് കബോർഡുകൾ ചെയ്തിരിക്കുക. നമ്മൾ നേരെ ഡ്രസ്സിങ് ഏരിയയിലാണ് ഇറങ്ങിയത്. ഡ്രസ്സിങ് ഏരിയയിൽ ഒരു സൈഡ് കംപ്ലീറ്റ് കബോർഡുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കബോർഡുകളുടെ ഒരു ദൃശ്യങ്ങളാണ് ഇവിടെ കാണുന്നത്. നല്ല മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ്. ഇതാണ് നമ്മൾ വാഷ് ഏരിയയ്ക്ക് താഴെ പറഞ്ഞ കബോർഡുകൾ. അങ്ങനെ മനോഹരമായ ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന ടോയ്ലറ്റ്. നമ്മൾ വീണ്ടും ബെഡ്റൂമിലേക്ക് വേഗം കടന്നു. നമുക്ക് ഇതിൻ്റെ വിൻഡോസൊക്കെ ആണെങ്കിലും കൊടുത്തിരിക്കുന്നത് ഒന്ന് കാണാം. നല്ല വലിപ്പമുള്ള നല്ല വിൻഡോസാണ് കൊടുത്തിരിക്കുക. നേരെ ഫാമിലി ലിവിങ് ഏരിയയിലേക്ക് വീണ്ടും വന്നു. ഡൈനിങ്ങും ഫാമിലി ലിവിങ്ങും കൂടി ഒന്നിച്ചാണ്. ഫാമിലി ലിവിങ് ഏരിയയിലേക്ക് വന്നു. നമ്മൾ ടി വി യൂണിറ്റിൻ്റെ പോയിൻ്റ് ഇവിടെയാണ് വന്നിരിക്കുന്നത്. ടി വി യൂണിറ്റിൻ്റെ പോയിൻ്റ് കൊടുത്തിരിക്കുന്ന വാളൊക്കെ ഒന്നും കൂടി കാണേണ്ടത് തന്നെയാണ്. എല്ലാം ഏറ്റവും മനോഹരമാക്കാം എന്നുള്ളതിൻ്റെ ഒരു ഗവേഷണം നടത്തിയിരിക്കുന്നത് പോലെയാണ് ഈ വീട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ബെഡ് ഒക്കെ ആണെങ്കിലും എല്ലാം ഭിത്തിയിൽ തന്നെ കൂട്ടി വാളിൽ സെറ്റ് ചെയ്തിരിക്കുന്ന രീതിയിലുള്ള നല്ല ബെഡാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിൻ്റ് കാര്യങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ കബോർഡ് വർക്കുകൾ, നമ്മുടെ ഡ്രസ്സിങ് ഏരിയയിലെ കബോർഡ് വർക്കുകളാണ് ഇവിടെ കാണുന്നത്. മിററൊക്കെ ആണെങ്കിലും എത്രയും വലിപ്പമുള്ള മിററാണ്. നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിൽ താമസിക്കുവാൻ വേണ്ടി പണിത് താമസിച്ചു കൊണ്ടിരിക്കുന്ന വീട് എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും ഉപയോഗപ്രദമായ രീതിയിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന ഭാഗമാണ് ഇവിടെ കാണുന്നത്. എല്ലാം ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈന് കാര്യങ്ങൾ എല്ലാം നല്ല നീറ്റായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇതാണ് ടോയ്ലറ്റിലെ മിറർ. അതുപോലെ തന്നെ നേരെ വീണ്ടും ഡ്രസ്സിങ് ഏരിയ വഴി നമ്മൾ ഈ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് വരികയാണ്. ബെഡ്റൂം അറ്റാച്ച്ഡാണ്. അറ്റാച്ച്ഡ് ടോയ്ലറ്റൊക്കെ നമ്മൾ കണ്ടു. ഇവിടുന്ന് നമ്മൾ വീണ്ടും ആ ബെഡ്റൂമിൽ നിന്നിറങ്ങി ഇവിടെ സ്റ്റെയർകേസ് റൂമിൻ്റെ സ്റ്റെയർകേസ് ഏരിയയിലേക്കാണ് നമ്മൾ വരുന്നത്. ഇവിടെയാണ്, ഇവിടെ ഒരു ചെറിയൊരു സീറ്റിംഗ് പോലെ ഇരിക്കുവാനായിട്ടുള്ള രീതിയിൽ ഈ വിൻഡോയുടെ സമീപത്തായിട്ട്, കോർട്ട് യാർഡിന് സമീപത്തായിട്ട് ഇരിക്കാവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. ത്രീ ഫേസ് ആണ് വയറിംഗ് കൊടുത്തിരിക്കുന്നത്. സി സി ടി വി ക്യാമറ മൊത്തത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ചെയ്തിരിക്കുന്ന ക്യാമറയുടെ വ്യൂ മോണിറ്റർ ഇവിടെയാണ് വന്നിരിക്കുക. ഇവിടെയാണ് മൂന്നാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള കർട്ടൻ വർക്കോട് കൂടിയ, എ സിയുടെ പോയിൻ്റോട് കൂടിയ,
കിങ് സൈസ് ബെഡ് സെറ്റ് ചെയ്തുകൊണ്ടുള്ള ഈ വിത്ത് ഫുൾ ഫർണിച്ചറോടുകൂടിയുള്ളതാണ് നമുക്ക് നൽകുന്ന വീട്. നമ്മൾ ഈ പ്രോപ്പർട്ടി വാങ്ങിക്കുകയാണെങ്കിൽ വിത്ത് ഈ ഫുൾ ഫർണിച്ചറോടുകൂടിയായിരിക്കും നമുക്ക് ലഭിക്കുക വീട്. കാരണം വീട് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ആ വീടിന് അനുയോജ്യമായ രീതിയിൽ അത്രയും നല്ല ആർക്കിടെക്ട് അതുപോലെ ഉള്ള ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് വന്ന് ചെയ്തിരിക്കുന്ന വർക്കുകളാണ് ഇത്. ഈ വീടിന് അനുയോജ്യമായ രീതിയിലാണ് ഇതിൻ്റെ ഫർണിഷിങ്ങും മൊത്തം ചെയ്തിരിക്കുക. നമ്മൾ ഡ്രസ്സിങ് ഏരിയയിലേക്കാണ് വന്നത്. ഇവിടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ഇവിടെ കാണാം. ഇവിടെയും ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. ഏറ്റവും ടോപ്പായിട്ടുള്ള രീതിയിൽ എന്തെല്ലാം ചെയ്യാമോ അത്രയും ടോപ്പായിട്ടുള്ള രീതിയിൽ തന്നെയാണ് മുഴുവൻ ചെയ്തിരിക്കുക. അങ്ങനെ ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കണ്ട് ഈ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം നമ്മൾ ഏകദേശം താഴത്തെ നിലയുടെ ദൃശ്യങ്ങൾ പൂർണ്ണമായി കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോവുകയാണ്. സ്റ്റെയർ കേസിൻ്റെ നിർമ്മിതിയൊക്കെ നല്ല മനോഹരമായ നിർമ്മിതിയാണ്. അതിൻ്റെ സൈഡ് ഹാൻഡിലൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ കണ്ട് നമ്മൾ നേരെ മുകളിലേക്ക് കയറുകയാണ്. ഇതിൻ്റെ വാൾ പേപ്പറൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റെയർ കേസ് ഏരിയയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ മുകളിലേക്ക് കയറി മുകളിലത്തെ നിലയിലേക്ക് എത്തി. അപ്പോൾ താഴത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂമാണ് നമ്മൾ കണ്ടത്. മൂന്ന് ബെഡ്റൂം മുകളിലത്തെ നിലയിലേക്ക് കയറി കഴിയുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ആദ്യത്തെ ബെഡ്റൂം കാണുവാനായിട്ട് നമ്മൾ പോവുകയാണ്. ഇതാണ് അതിൻ്റെ വാള്. നമ്മൾ സ്റ്റെയർ കേസ് കയറി വന്നപ്പോൾ കണ്ട വാളിൻ്റെ കൃത്യമായൊരു വ്യൂ ഇവിടെയാണ്. അപ്പോൾ കൃത്യമായൊരു വ്യൂ കണ്ടതിന് ശേഷം നമ്മൾ നേരെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. നമ്മൾ പറഞ്ഞു പാല ടൗണിലേക്ക് ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ദൂരമാണ് ഈ പ്രോപ്പർട്ടിയുമായിട്ടുള്ളത്. ഒരു നാടിൻ്റെ ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ നാടിൻ്റെ ഒരു പ്രൗഢി ഈ വീടിലാണ് വിളിച്ചു കൊടുക്കുന്നത്. അത്രയും വലിപ്പമുള്ള വീടായി മാറി, അത്രയും ക്വാളിറ്റിയുള്ള, അത്രയും വലിപ്പമുള്ള, അത്രയും മോഡൽ, അത്രയും കോർണർ പ്ലോട്ടിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി വീട് തന്നെയാണ് ഈ വീട് എന്ന് വിശേഷം പറയുമ്പോൾ അതൊരു അതിശയോക്തിയല്ല എന്ന് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണുമ്പോൾ മനസ്സിലാകും. തൊട്ട് ചേർന്ന് തന്നെ ഒരു RC ചർച്ചുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 1.5 കിലോമീറ്റർ പോയി കഴിയുമ്പോൾ ഒരു അമ്പലമുണ്ട്. അതുപോലെ തന്നെ കടകൾ എന്ന് പറയുന്നത് ഈ ജംഗ്ഷനിൽ തന്നെ, അതായത് ജംഗ്ഷൻ്റെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന വീട് എന്ന് പറയുമ്പോൾ ഈ ജംഗ്ഷനിൽ തന്നെയാണ് കടകൾ സ്ഥിതി ചെയ്യുക. അങ്ങനെ എല്ലാ സൗകര്യങ്ങളുടെയും നടുവിൽ സ്ഥിതി ചെയ്യുകയും എന്നാൽ നാടിൻ്റെ ഒരു കൊട്ടാരം ആയി സ്ഥിതി ചെയ്യുകയും ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ള വീട് എന്ന് തന്നെ വിശേഷിപ്പിച്ചുകൊണ്ട് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റിലൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഒന്നും വിശേഷങ്ങൾ എടുത്ത് പറയേണ്ട കാര്യമില്ല. കാരണം ഈ വീഡിയോയിലൂടെ കാണുമ്പോൾ നിങ്ങൾക്കെല്ലാം ക്ലിയറായി മനസ്സിലാകും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പുള്ളത് കൊണ്ട് നമ്മൾ നേരെ ഇത് ചൂടുവെള്ളത്തിൻ്റെ ലൈന് കാര്യങ്ങൾ എന്ന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളോടും കൂടിയാണ് ഇവിടെ കിട്ടുക. ഇവിടെ 4,500 square feet ആണ് വീട്. അതുപോലെ തന്നെ നമ്മുടെ ഔട്ട് ഹൗസ് കാര്യങ്ങൾ, ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം നമ്മൾ കണ്ടു. ഇതാണൊരു ഫാമിലി ലിവിങ് ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും TV യൂണിറ്റിൻ്റെ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് കണ്ടത്. ഇത് 2-ാമത്തെ ബെഡ്റൂം, അതായത് 5-ാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. 5 ബെഡ്റൂം അറ്റാച്ച്ഡ് പ്ലസ് ഒരു കോമൺ ടോയ്ലറ്റ്, 6 ടോയ്ലറ്റും 5 ബെഡ്റൂം അറ്റാച്ച്ഡുമായിട്ടാണ് ഈ വീട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുക. അപ്പോൾ നമ്മൾ നേരെ ഡ്രസ്സിങ് ഏരിയ കണ്ടു. ഒന്നും പറയാനില്ല, താഴെ കണ്ട അതേപോലെ തന്നെ അതേ ക്വാളിറ്റിയിൽ അതേ മോഡലിൽ തന്നെയുള്ള ബെഡ്റൂം, ആ ടോയ്ലറ്റ് സൗകര്യങ്ങൾ എല്ലാം അതേ മോഡൽ തന്നെയാണ്. ഷവർ കാര്യങ്ങൾ എല്ലാം ജാഗ്വാറിൻ്റെ തന്നെയാണ് കൊടുത്തിരിക്കുന്ന ഫിറ്റിങ്സുകൾ.
അപ്പോൾ നമ്മൾ ഈ വീടിന്റെ വില കാര്യങ്ങൾ, എൻ്റെ സ്ഥലം, സ്ക്വയർ ഫീറ്റ് എല്ലാം, ലൊക്കേഷൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കും ഈ വീട് സ്വന്തമാക്കും. നമ്മളങ്ങനെ നമ്മുടെ വീടിൻ്റെ ഫാമിലി ലിവിങ് ഏരിയയിലൂടെ കടന്ന് നമ്മൾ 5 ബെഡ്റൂം കണ്ടു. ഫാമിലി ലിവിങ് ഏരിയ വഴി കണ്ട് ഇതൊരു ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് നമ്മൾ പാസ് ചെയ്യുകയാണ്. ഓപ്പൺ ടെറസ് ഏരിയയിലേക്കാണ് നമ്മളിവിടെ എത്തിയിരിക്കുക. ഇവിടെ നമുക്ക് കാണാൻ സ്റ്റോറേജ് ആയിട്ട് ആ ഓഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തൊക്കെ നല്ലൊരു സ്റ്റോറേജ്. ഇതാണ് നമ്മൾ പറഞ്ഞ ലൊക്കേഷൻ. കടകളൊക്കെ ഇരിക്കുന്ന ജംഗ്ഷൻ എന്ന് പറയുന്ന ജംഗ്ഷൻ ഇതാണ്. ഈ ജംഗ്ഷനിലെ ഏറ്റവും നല്ലൊരു പ്ലോട്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതിശയോക്തി തോന്നിയെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു രൂപം കിട്ടി കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. നല്ല നല്ല കമൻറ്റുകൾ നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി എന്നും നമുക്ക് നേരിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.